കേരള സർക്കാർ അടുത്ത് നേരിടാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് സി എം രവീന്ദ്രനായിരിക്കും. പതറിയാൽ പിണറായി തീരുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇപ്പോൾ മുന തിരിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിന് നേരെയാണ്. പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും വലംകൈയുമായ സി എം രവീന്ദ്രനെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന നിമിഷം മുതൽ സി പി എമ്മിൽ, അതായത് സി പി എമ്മിൻ്റെയും മുഖ്യമന്ത്രിയുടെയൊക്കെ നെഞ്ചിടിപ്പ് കൂടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷും എം ശിവശങ്കറും നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാകും സി എം രവീന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക എന്നതാണ് ഏറെ പ്രസക്തമായ കാര്യം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കരൻ കസ്റ്റഡിയിലായപ്പോൾ ഒറ്റ വാക്കിന് തള്ളിപ്പറഞ്ഞതുപോലെയൊന്നും പിണറായി വിജയനെ സി എം രവീന്ദ്രനെ പുറന്തള്ളാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. പിണറായിയുടെ ചുറ്റുവട്ടത്തിൽ ഏറെക്കാലമായി ഒരു മിനി മിനിസ്റ്ററുടെ അധികാരവും സ്വാധീനവും കൈയാളി വരുന്നയാളാണ് സി എം രവീന്ദ്രൻ. പിണറായിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നതിനപ്പുറം മുഖ്യമന്ത്രിയുടെ ഓഫീസും സി പി എം പാർട്ടിയും തമ്മിലെ പാലം കൂടിയാണ് സി എം രവീന്ദ്രൻ. പാർട്ടി തലത്തിലും മന്ത്രി തലത്തിലും മാത്രമല്ല, പിണറായി വിജയന്റെ വീട്ടുകാര്യങ്ങൾ വരെ ഇടപെടാൻ സ്വാതന്ത്ര്യമുള്ള രവീന്ദ്രന് സ്വർണ്ണക്കള്ളക്കടത്തിൽ പങ്കുണ്ടോ എന്നതാണ് കേരളം കാത്തിരിക്കുന്ന ചോദ്യം. അതായത് ശിവശങ്കറിന് പുറമെ സ്വപ്ന സുരേഷിനെ പതിവായി വിളിച്ചിരുന്നയാൾ രവീന്ദ്രനാണെന്ന മൊഴികൾ ശരിയാകുന്നുവെങ്കിൽ പലതും പുറത്തുവരും. രണ്ടാഴ്ചയായി എൻഫോഴ്സ്മെന്റ് രവീന്ദ്രനെ ചോദ്യം ചെയ്യാനായി കാത്തിരിക്കുകയാണ്. സ്വപ്നയുടെയും ശിവശങ്കറിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യാവലിയുമായി ഇഡി പുറപ്പെടുമ്പോഴാണ് രവീന്ദ്രന് കോവിഡ് ബാധിച്ചായി വിവരമറിയുന്നത്. കോവിഡ് മോചിതനായിരിക്കുന്ന രവീന്ദ്രനെ ചോദ്യം ചെയ്യുമ്പോൾ മുന മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും മാത്രമല്ല സി പി എമ്മിലേക്കും കടന്നു വരുമെന്നതാണ് പ്രസക്തമായ കാര്യം. ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് ഇ ഡി രവീന്ദ്രനെ കൈമാറുകയാണിന്ന്. പിണറായി വിജയനുമായി ബന്ധിക്കുന്ന ചോദ്യങ്ങളും വിശദീകരണങ്ങളും ഇഡിക്ക് മുന്നിൽ രവീന്ദ്രന് പറയേണ്ടി വരുമോ എന്നതാണ് കേരളം ഇനി കാതോർത്തിരിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ നിർണായക വാരത്തിലാണ് അടുത്ത കഷ്ടകാലം എന്നതും സി പി എമ്മിന് കടുംകെട്ടായി പരിണമിക്കുകയാണ്. മുമ്പ് എം ശിവശങ്കർ അറസ്റ്റിലായപ്പോൾ തനിക്ക് ബന്ധമില്ലെന്ന് കൂളായി തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രിക്ക് സി എം രവീന്ദ്രന്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയില്ല. പിണറായിയുടെ മുന്നിലും പിന്നിലും നിഴലായും ഓരോ ഫയൽ കെട്ടിലും കൈയടയാളമായും നിലകൊള്ളുന്നയാളാണ് കാലാകാലങ്ങളായി ഈ സി എം രവീന്ദ്രൻ. പൊളിറ്റിക്കൽ സെക്രട്ടറി പുത്തലത്ത് ദിനേശനിലേക്കും ഇഡിയുടെ ചൂണ്ടുവിരൽ വൈകാതെ എത്തുമെന്ന സൂചനയും പുറത്തു വരികയാണിപ്പോൾ. ശിവശങ്കറിന് സ്വർണ്ണക്കള്ളക്കടത്തിൽ വിഹിതമുണ്ടെന്ന സംശയം പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മറ്റൊരാൾക്ക് കൂടി വിഹിതം വയ്പുണ്ടായിരുന്നെങ്കിൽ അത് ആർക്ക് എന്നതിലേക്കാണ് ഇഡിയുടെ ചോദ്യങ്ങളുണ്ടാവുക. ഇഡിയുടെ ചോദ്യവലി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇതുവരെ പിഴച്ചുപോയിട്ടില്ല. ആദ്യമൊക്കെ മുഖം തിരിച്ചു നിന്നെങ്കിലും വ്യക്തമായ ഉത്തരമില്ലാതെ ശിവശങ്കർ എന്ന ഐ എ എസുകാരൻ ഉൾപ്പെടെ തോറ്റുപിടിയിട്ടേയുള്ളൂ. അതിനിർണായകമായ ചില സാഹചര്യ തെളിവുകൾ ഇഡി നിരത്താനിരിക്കെ ഉത്തരം പറയാൻ കടുംകട്ടിയായി മാറിയേക്കും. രവീന്ദ്രൻ തോറ്റാൽ ഹെഡ്മാസ്റ്റർ പിണറായിയും തോറ്റു പുറത്താകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.